ഇന്ന് ചില്ലീസ് വേൾഡിൽ ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. ഇന്ന് കൊഴുക്കട്ട ശനിയാഴ്ചയാണല്ലോ, അപ്പം നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ റാഗി പൊടിയാണ് എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അരിപ്പൊടി കൊണ്ടുള്ള കൊഴുക്കട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. ഇപ്രാവശ്യം റാഗി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് നമ്മൾ അളന്നെടുക്കുകയാണ്. ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന റാഗിപ്പൊടിയാണ്. അപ്പം നല്ല റാഗിപ്പൊടിയാണിത്. ഇതിന് തിളച്ച വെള്ളം വേണം. ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഈ ഒരു കപ്പിന് എടുക്കുന്നത്. വെള്ളം കൂടാനും പാടില്ല. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ഇത് വിട്ട് വിട്ട് പോരും. നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടുമ്പോൾ അതിനകത്ത് ശരിയാവത്തില്ല. അപ്പോൾ തിളച്ച വെള്ളത്തിൽ തന്നെ വേണം കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കുകയാണ്. കുറച്ച് ഉപ്പിട്ടിട്ടുള്ള വെള്ളമാണ് തിളപ്പിക്കുന്നത്. ഒരു അര ടീസ്പൂൺ ഉപ്പ് മതി, ഒത്തിരി ഉപ്പും വേണ്ട. എന്നിട്ട് ഈ റാഗിപ്പൊടിയിലേക്ക് ഒഴിച്ച് നമുക്കിങ്ങനെ സ്പൂണ് വെച്ച് ഇളക്കണം. കാരണം നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് കൈ പൊള്ളിപ്പോവും. ആദ്യം ഒന്നിങ്ങനെ ഇളക്കി വെക്കാം. അതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ഈ തിളച്ച വെള്ളം ഒരു കപ്പിലേക്ക് ഒഴിച്ചതാണ്, നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിനായിട്ട്. ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പ്, ഒരു കപ്പ് കഷ്ടി മതി. നമുക്കിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടിയാൽ അത് കുഴഞ്ഞ് പശ പോലെയായി പോവും. പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി ബട്ടറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആവും. ഇപ്പോൾ റാഗി ആയതുകൊണ്ട് ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. കാരണം നമ്മൾ നാളികേരം അതിനകത്തേക്ക് നിറച്ച് ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. നാളികേരവും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതിനകത്ത് വരട്ടി ഈ ജാഗറി ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അതിനകത്തേക്ക് നാളികേരം ഇട്ട് അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ഓർഗാനിക് ജാഗറിയാണ്. ഞാനിത് പാലക്കാട് ഈ സുബിൻസിൻ്റെ ഒരു മില്ലറ്റ് ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ അര കിലോയ്ക്ക് 80 or 89 അങ്ങനെയാണ് വില വരുന്നത്. അപ്പോൾ ഇത് അതിനകത്തേക്ക് ഈ നാളികേരത്തിലേക്ക് നല്ല പച്ച നാളികേരം വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് മൂത്തതിനേക്കാളും. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല തിരുമ്മി തിരുമ്മി അതിലേക്ക് ഇങ്ങ് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ വരട്ടി ഉണ്ടാക്കുന്നതിലും ടേസ്റ്റുണ്ട്, നല്ല ഇളമ്പ് നാളികേരവും കൂടി ആയി കഴിയുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ റാഗി കൊഴുക്കട്ടയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അല്ലാതെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഈ ശർക്കരയൊക്കെയാണെങ്കിൽ ചീയിട്ട് കൊടുത്താൽ അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് കല്ലൊന്നുമില്ല, നല്ല ജാഗറി പൗഡറാണിത്. അപ്പോൾ നമുക്കിത് തിരുമ്മി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് കണ്ടോ, നന്നായിട്ടിങ്ങനെ ഈ റാഗി കുഴച്ചെടുക്കണം. നല്ല കൈകൊണ്ട് നല്ല മയത്തിൽ വരുത്തണം. കൈ ഒട്ടുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ ബട്ടറോ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുഴച്ച് കുഴച്ച് നന്നായിട്ടത് യോജിക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ നാളികേര മിക്സ്. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയൊരു പശപ്പ് പോലെയൊക്കെ തോന്നും, പക്ഷേ നമ്മൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെച്ച് വെന്ത് കഴിഞ്ഞ് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഉറച്ചിരിക്കും. നമുക്കിനി ഇത് ചെറിയ ബോളാക്കിയെടുത്ത് അകമൊന്ന് കുഴിച്ചിട്ട് ഈ നാളികേരവും ശർക്കരയും ഏലക്കയും കൂടി ചേർന്നുള്ള മിക്സ് വെച്ച് കൊടുക്കാം. ഈ നാളികേരവും ഏലക്കയും ശർക്കരയും കൂടെയുള്ള മിക്സ് വെറുതെ കഴിക്കാൻ നല്ല നല്ല പച്ച തേങ്ങയാകുമ്പോൾ. പക്ഷെ നമ്മൾ ഈ വിളയിച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നത്തില്ല.
ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഓർഗാനിക് ജാഗ്രിയൊക്കെ മേടിച്ചിട്ട് ഇപ്പം കുട്ടികൾക്കൊക്കെ ഈ മിഠായിയൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്പൂൺ ചെറിയ ബൗളിലിട്ട് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും അവർ. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു അപ്പച്ചെമ്പ് എടുത്തിട്ട് ഇഡ്ലിച്ചെമ്പ് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു വാഴയിലയും കൂടെ വെച്ചാൽ വാഴയിലയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് തിളപ്പിച്ചിട്ടേക്കുമായിരുന്നു, അപ്പോൾ വാഴയിലയൊക്കെ ഒന്ന് മയമായി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിങ്ങനെ ഈ ബോളുകൾ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15-20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുണ്ട്. നല്ല ഏലക്കയുടെ സ്മെല്ലെല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതിപ്പോൾ ഒരു 3-4 ഈ റാഗി വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് അരിപ്പൊടി വെച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊഴുക്കട്ട ശനിയാഴ്ചയുടെ ആശംസകൾ. താങ്ക് യു.